ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്യുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യുമോ എന്നുള്ളത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നമുക്കെല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഇരിക്കുന്ന സിറ്റുവേഷന് നമ്മൾ പുറത്തേക്ക് വരാനുള്ളൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പം ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്ന നമ്മൾ വലിയൊരു കാര്യം ചെയ്യണമെന്നോ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കുറച്ചെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹാപ്പിനെസ് കൊണ്ടുവരാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യുക, ലീവ് ചെയ്യുക. അതല്ല, നിങ്ങൾക്ക് കുറച്ചെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം എനിക്ക് പറയാനുള്ളത്, നമുക്ക് എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ് വീട്ടിലുള്ള ജോലി കാരണം വേറൊന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലെ ജോലി ഉണ്ടാവും, ഷുവറായിട്ടും വീട്ടിലൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളവരുണ്ടാവും, കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളവരുണ്ടാവും. പലരുടെയും സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം എനിക്ക് ഉള്ളൊരു ടൈം കാര്യങ്ങളായിരിക്കില്ല നിങ്ങൾക്കുള്ളത്, നിങ്ങളുടെ വീട്ടിലുള്ള മെമ്പേഴ്സ് ആയിരിക്കില്ല എൻ്റെ വീട്ടിലുള്ള മെമ്പേഴ്സ്. അപ്പം അങ്ങനെയുള്ള കുറേ ഡിഫറൻസ് ഉണ്ടെങ്കിലും എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സെയിം സിറ്റുവേഷനിൽ ഇരുന്ന് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് നമ്മൾ പറയുന്നൊരു കാര്യമാണ് സമയമില്ല എന്നുള്ളൊരു സംഭവം, അല്ലെ? സമയമില്ല. ആക്ച്വലി അതെന്ന് വെച്ചാൽ സമയമില്ലാത്തത് കൊണ്ടല്ല, നമ്മൾ ആരും തന്നെ ഒരുപാട് ബിസിയല്ല. എന്ത് കാര്യം ചെയ്യാനായിക്കോട്ടെ നമ്മൾ ആരും തന്നെ ഒരുപാട് ബിസിയല്ല. അതിൻ്റെ ഒരു പ്രയോറിറ്റി പോലെയാണ് നമ്മൾ തിരക്കാവുന്നത്, നമ്മൾ ബിസിയാവുന്നത് പ്രയോറിറ്റി കാരണമാണ്. അപ്പോൾ നമ്മൾക്ക് പ്രയോറിറ്റിയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഫസ്റ്റ് ചെയ്യല്ലേ. എന്നിട്ട് നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഇവിടെ മെയിനായിട്ട് പ്രശ്നം എന്ന് പറയുന്നത് ടൈമിൻ്റെയാണ് അല്ലേ. അപ്പം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ സിറ്റുവേഷൻസ് നോക്കിയിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റം വരുത്തിയാലാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ സമയം കിട്ടുക നോക്കാം. അപ്പം ചിലരുടെ ആണെങ്കിൽ ചിലർ രാവിലെ ഒരുപാട് ഉറങ്ങുന്നവരുണ്ടാവും. അപ്പം അവർ എന്ത് ചെയ്യുക, ആ ഉറക്കം കുറച്ച് കുറക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ടൈം കിട്ടും അല്ലേ. അങ്ങനെ പലരുടെയും സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ, പലരുടെയും സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള മെത്തേഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സമയം കണ്ടെത്തുക. അപ്പോൾ എന്ത് ചെയ്യുക, സമയം കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുക. ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ എവിടെയോ കേട്ടൊരു കോട്ടാണ്, നമ്മൾ വീട്ടു ജോലി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ലൈഫല്ല, അതൊരിക്കലും നമ്മുടെ ലൈഫാക്കി മാറ്റാൻ നിങ്ങൾ ശ്രമിക്കരുത്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രമാണ്. നിങ്ങൾ നിങ്ങളെ ഹസ്ബൻഡുമാരോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും, അവർ എബ്രോഡ് ഒരു നോർമലായിട്ടുള്ളൊരു വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അതായത് അവർക്ക് ഒരു തുച്ഛമായ ശമ്പളത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അവരോട് ചോദിച്ചാൽ മനസ്സിലാവും, അവരുടെ ജോലികളൊക്കെ അവർ തന്നെയായിരിക്കും ചെയ്യുക. ഈ പാത്രം കഴുകുന്നതും അല്ലെങ്കിൽ ക്ലീ ഡ്രസ്സ് അയൺ ചെയ്യുന്നതും കലക്കുന്നതും എല്ലാ കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ട് തന്നെ അവർ ജോലിക്കും പോവും. കാരണം എന്തുകൊണ്ടാണ്, അവിടെ അവരുടെ ഒരു സിറ്റുവേഷൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അവർക്ക് നിർബന്ധമാണ് അവർ ജോലി ചെയ്യുക എന്നുള്ളത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വീട്ടമ്മമാർക്ക് ജോലി ചെയ്യണം എന്നുള്ള നിർബന്ധമില്ല. അതായത് ജോലി എന്ന് പറഞ്ഞാൽ ഒരു ഒരു വേറെ എവിടെയെങ്കിലും പോയിട്ട് ജോലി ചെയ്യുന്നത് നിർബന്ധമില്ലല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒബ്വിയസ്ലി നമ്മൾ ആ ഒരു ടൈം നമ്മൾ യൂസ് ചെയ്യാറില്ല. നമ്മൾ നമ്മുടെ മെയിൻ നമ്മൾ കോൺസെൻട്രേറ്റ് നമ്മൾ വീട്ടു ജോലി പെട്ടെന്ന് തീർക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീട്ടിലെ ജോലികൾ എന്തോ ആയിക്കോട്ടെ അത് മാക്സിമം പെട്ടെന്ന് തീർത്തിട്ട് അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും ആ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഫോൺ യൂസ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങളുടെ ഒരു ടു ഡു ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ടു ഡു ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് പിന്നെ കഴിയുന്നതും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടം
ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് പഠിക്കാനായിരിക്കും, ചിലപ്പം എന്തെങ്കിലും ആർട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസൈനുകൾ പഠിക്കാനായിരിക്കും. എംബ്രോയിഡറി ആവാം, സ്റ്റിച്ചിങ് ആവാം, ഗ്ലാസ് പെയിൻറ്റിങ് ആവാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് കാലിഗ്രാഫി ആവാം, എന്തോ ആയിക്കോട്ടെ, അത് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒരു ദിവസം ഒരു 30 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കാം. 24 മണിക്കൂറിലാണ് ഒരു 30 മിനിറ്റ് നിങ്ങൾക്കായിട്ട് ഞാൻ മാറ്റിവെക്കാൻ പറയുന്നത്. അപ്പോൾ അതിനർത്ഥം നിങ്ങൾ പിറ്റേ ദിവസം തന്നെ പോയിട്ട് വലിയൊരു ജോലി ചെയ്യണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ റൂൾസൊക്കെ ബ്രേക്ക് ചെയ്യണമെന്നല്ല, ചെറുതായി ചെറുതായിട്ട് നിങ്ങളുടെ ലൈഫിൽ ചെറുതായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കുക. അതിൻ്റെ ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട്, നമ്മുടെ വീട്ടു ജോലി പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളതൊരു എക്സ്ക്യൂസ് ആക്കി മാറ്റി നിങ്ങൾ തന്നെയാണ് ചെറുതായി പോകുന്നത്, നിങ്ങളുടെ സമയമാണ് നഷ്ടമായി പോകുന്നത്. കാരണം നമ്മുടെ വീട്ടു ജോലി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ കഴിക്കുന്ന പാത്രം, നമ്മൾ ഇടുന്ന വസ്ത്രം, നമ്മൾ ജീവിക്കുന്ന സ്ഥലം, അതെല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ നിർബന്ധമാണ്. നമുക്കതൊരിക്കലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അത് നമ്മുടെ ലൈഫിൻ്റെ ചെറിയൊരു പോർഷനാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഗോള് സെറ്റ് ചെയ്യുക, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാനായിട്ട് പ്രയോറിറ്റി കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ നിമിഷം മുതൽ നിങ്ങൾക്ക് സമയം കിട്ടും. ഇതൊക്കെ ഞാൻ വെറുതെ ഒരു ഡയലോഗ് പറയണല്ല, എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാണ്. ഞാനും നിങ്ങളെ പോലെ തന്നെ രാവിലെ എണീക്കുക, ഭക്ഷണം ഉണ്ടാക്കുക, പാത്രം കഴുകുക, അലക്കുക, തുടക്കുക, അതായിരുന്നു എൻ്റെ ഒരു ഗോളെന്ന് പറയുന്നത്. അതിൽ നിന്ന് മാറി ഞാൻ എപ്പം ചിന്തിക്കാൻ തുടങ്ങിയോ ആ സമയം മുതൽ തന്നെ എനിക്കൊരുപാട് സമയം കിട്ടി. 6 നിമിഷം മുതൽ തന്നെ ഒരുപാട് സമയം കിട്ടി. അതുപോലെ തന്നെ പല കാര്യങ്ങളും പുതുതായിട്ട് ചെയ്യാൻ പറ്റി. ഇൻഷാല്ലാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് ഞാൻ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അത് ആ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളതിൻ്റെ വീഡിയോ എന്തായിട്ടും ഫോളോ ചെയ്യണം. കാരണം ഏതെങ്കിലും ഒരു വീഡിയോയിലായിരിക്കും ഞാൻ അതിനെക്കുറിച്ച് പറയണത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുത്തണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ആ ഒരു ഗിഫ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എൻജോയ് ചെയ്ത് തുടങ്ങുക. അതായത് നമുക്ക് എല്ലാവരും നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ ലൈഫിൻ്റെ ഭാഗമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ.